ചെറുതുരുത്തി പരിസരത്ത് വീണ്ടും ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയി. അത്തിക്കപ്പറമ്പ് വാപ്പിനു എന്ന ആളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ചെറുതുരുത്തി അത്തിക്കാപ്പറമ്പ് യത്തിങ്കാന റോഡിനോട് ചേർന്ന് താമസിക്കുന്ന കേറ്റിങ്കര വീട്ടിൽ വാപ്പിനുവിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. കുടുംബ വീട്ടിൽ പോയിരുന്ന വീട്ടുകാരെ, അയൽവാസികളാണ് മോഷണം നടന്ന വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ചെറുതുരുത്തി പോലീസെത്തി പരിശോധനയും നടത്തി. വീടിൻ്റെ പൂട്ടിക്കടന്ന ഗേറ്റ് തകർത്ത മോഷ്ടാക്കൾ വാതിൽ കുത്തിത്തുറന്നാണ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത്. കുട്ടികളെ 1.5 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും വീട്ടുമുറ്റത്ത് നിർത്തിയിടുന്ന വാഗണർ കാറും മോഷണം പോയിട്ടുണ്ട്. എൻ്റെ സഹോദരി ഇപ്പോൾ വെച്ചുകഴിഞ്ഞാൽ 4-5 ദിവസമായിട്ട് വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ് താമസം. പാക്കും മാക്കും വയ്യാത്ത അസുഖങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് നിൽക്കണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു 31-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ വണ്ടിയും കൊണ്ട് ഒരു സ്ഥലം വരെ പോയിട്ട് രാത്രി കൊണ്ടുവന്നിട്ടതാണ്. പിന്നെ അതിന് ശേഷം ഇന്ന് കാലത്ത് സഹോദരിയുടെ അയൽവാസികളിലെ ഒരു സുമയ്യ എന്ന് പറഞ്ഞ ഒരു താത്ത വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട്, വണ്ടിയും കാണാനില്ലാന്ന്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വാതിൽ കുത്തി തുറന്നിട്ടുണ്ട്, വാതിൽ പൊളിച്ചിട്ട് മോഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ കാറും വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു. ഗോൾഡും ഇവർ മോഷ്ടിച്ച് പോയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മോഷണം നടന്ന വീടിൻ്റെ അയൽവാസികളുടെ സ്കൂട്ടറും കാറിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്നു. ഞങ്ങൾ അയൽവക്കത്തെ വീടാണ്, ഞങ്ങളവിടുന്ന് കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്ന വീടാണ്. അപ്പം ഞങ്ങൾ ദിവസം വെള്ളത്തിന് പോകില്ല, ആഴ്ചയിൽ ഒരു തവണയേ വെള്ളത്തിന് പോവുള്ളൂ. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച വെള്ളം കൊണ്ടുവന്ന് ഗേറ്റും അടച്ചിട്ട് മോളെ അവിടുന്ന് പോന്നു. പിന്നെ ഇപ്പം മിനിഞ്ഞാന്ന് വൈകുന്നേരം ഉച്ചരിയുമ്പോൾ 6 മണിക്ക് ശേഷം വന്നപ്പോൾ കുട്ടി അത് കണ്ടിട്ടില്ല. കുട്ടി വൈകുന്നേരത്തെ 6 മണിക്ക് ശേഷമാണ് ഇവിടെ വന്നപ്പോൾ ഇട്ടായി. ഇന്നലെ കാലത്ത് മുറ്റടിക്കാൻ ഇറങ്ങി വന്നപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ താത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അവിടെ ആളുണ്ടെങ്കിൽ അവർ റൂമിലല്ലേ ഉണ്ടാകുക, എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ കുറേ സംശയം തോന്നിയപ്പോൾ പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് പിന്നെ അവൾ പോയി നോക്കാൻ പോലും വെള്ളം വേണ്ട. അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ വെള്ളം കൊണ്ടുവരുന്ന വീടാണ്, തുറന്ന് കിടക്കുമ്പോൾ അവർക്ക് എന്താ കണ്ടാ തോന്നുന്നു. അതൊന്ന് പോയി പൂട്ട് പറഞ്ഞ് ചെന്നപ്പോൾ ഗേറ്റിൻ്റെ പൂട്ട് തല്ലി പൊളിച്ച് പൂട്ട് കാണാനില്ല. ഗേറ്റിൻ്റെ കുളത്തിടുന്നതൊക്കെ ആകെ പിരിച്ച് വെച്ചിരിക്കണം, അടിച്ചിട്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ കളഞ്ഞ് വെച്ചിരിക്കണം. അപ്പോൾ അവൾ നേരെ മുറ്റത്തേക്ക് അവരെ വീടിൻ്റെ അമ്മരത്തേക്ക് നോക്കിയപ്പോൾ വരാന്തയിലത്തെ വാതിലിൻ്റെ ലോക്ക് തള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അവർക്ക് വിളിച്ചു. അവർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ അങ്ങനെ ഗേറ്റൊക്കെ തല്ലി പൊളിച്ച് വെച്ചിട്ടുണ്ട് താത്ത, നിങ്ങളെവിടെ നിങ്ങൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അവളെ വിചാരം റൂമിൽ അവൾ ഉണ്ടെന്നാ. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലാണ് ചോദിച്ചു. വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ ചോദിച്ചു. വണ്ടി അവിടെ ഉണ്ട് അടിയായിരുന്നു, ഇവിടെ വണ്ടി ഇല്ലാട്ടോ എന്നാ, ഞങ്ങളുടെ ബൈക്ക് മാത്രം ഇവിടെ കിടക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരറിയണത്. അവരറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ അങ്ങനെ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് സാറന്മാർ വന്നു. സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധനയും നടത്തിയിട്ടുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.